ആദിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിടുവാനാണ്. അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മിശിഹായെ, അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഗ്ദാനം ചെയ്ത വെളിപ്പെടുത്തിയ ആ തീജ്വാല ഞങ്ങളിലും ലോകം മുഴുവനിലും നിറയട്ടെ. അവിടുത്തെ പീഡാനുഭവത്തിന്റെ അനന്ത യോഗ്യതയാല് കർത്താവെ, സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാല ഭൂമിയിൽ നിറയട്ടെ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന പ്രവാചക വചനം ലോകം മുഴുവനിലും സഫലമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ, അന്ധകാരത്തിന്റെ, ഈ ലോകത്തിന്റെ അധിപന്മാരുടെ പിടിയിൽ നിന്നും കർത്താവെ, നിന്റെ ജനത്തെ സമുച്ചിരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, മോചിപ്പിക്കുവാൻ, രക്ഷിക്കുവാൻ വചനത്തിന്റെ പെരുമഴ ലോകം മുഴുവനിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒന്നിയേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങ് നയിക്കണമേ. വചനത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ നിറയട്ടെ. ഞങ്ങളുടെ ബുദ്ധിയുടെയും മനസ്സിന്റെയും ശരീരത്തിന്റെ എല്ലാ മേഖലകളും ആത്മപൂരിതമാകട്ടെ. പരിശുദ്ധാത്മാവെ വരണമേ, ദൈവത്തിന്റെ ചൈതന്യമേ വരണമേ. യോർദാൻ നദിയിൽ മാടപ്രാവായി വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും അവിടുന്ന് എഴുന്നള്ളി വരണമേ. അവിടുത്തെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളിൽ മുൻകാലങ്ങളിൽ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ കൃപകളും ഇപ്പോൾ നിറയട്ടെ. കർത്താവേ, കനിയണമേ. ആബാപിതാവേ, ദൈവപിതാവേ, അവിടുത്തെ തിരുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് യാചിക്കുന്നു. കരുണയായിരിക്കണമേ, അലിവ് തോന്നണമേ, അനുകമ്പ തോന്നണമേ. വചനമയച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് രക്ഷിക്കണമേ. വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ മാംസപേശികളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ അന്ധതയെ അകറ്റണമേ. ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. പരിശുദ്ധാമേ, ദൈവമാതാവേ, സകല പിതാക്കന്മാരെ, പ്രവാചകന്മാരെ, രക്തസാക്ഷികളെ, സ്വർഗീയ ദൂതരെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനകളെല്ലാം വീണ്ടും വീണ്ടും അവിടുത്തെ മുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മഹത്വപ്പെടുത്തിയാലും അങ്ങനെ ഞങ്ങൾ പുതിയ ചൈതന്യവും പുതിയ ആത്മാവും പുതിയ ഹൃദയവും പുതിയ മനസ്സും പുത്തൻ ആശയങ്ങളും പുത്തൻ ചിന്തകളും പുത്തൻ അറിവുമുള്ളവരായി ഭവിക്കട്ടെ. ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമീൻ. യൂദിത്തിന്റെ പുസ്തകം, അധ്യായം 9, തിരുവചനം 1 മുതൽ. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിന്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു, എന്റെ പിതാവായ ശിമിയോന്റെ ദൈവമായ കർത്താവേ, ഒരു കന്യകയെ മലിനയാക്കുന്ന, അവളുടെ വസ്ത്രം അഴിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ അവളെ നഗ്ന വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശിനോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എന്റെ പിതാവിന് കടുക്കം കൊടുത്തുവല്ലോ. യൂദിത്ത് അവിടുത്തെ തനുവിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ശക്തി തങ്കിയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല.
അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാദരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. എന്റെ പിതാവിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ അവകാശത്തിന്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സ്രഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. യൂദിത്ത് ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിന് ശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. അനന്തരം അവൾ ബെത്തുലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യൂദിത്തിന്റെ പുസ്തകം മുഴുവൻ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിച്ചാലും മതിവരാത്ത ഒത്തിരി ദൈവിക രഹസ്യങ്ങളും ദൈവിക ഇടപെടലുകളും കാണുവാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രത ജ്വലിപ്പിക്കുവാൻ അവളുടെ പ്രാർത്ഥനയും തപസ്സും ഉപകരിക്കും. യൂദിത്തിനെ കുറിച്ച് നമ്മൾ വായിച്ച ആദ്യ വചന ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യൂദിത്ത് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് 9-ാം അധ്യായത്തില്. പിന്നെയോ തലയിൽ ചാരം പൂശി അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തലയിൽ ചാരം പൂശി, നമ്മൾ സാധാരണ തലയിൽ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയൊക്കെ അല്ലേ പൂശുക? പക്ഷെ യൂദിത്ത് തലയിൽ ചാരം പൂശി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവൾ ഈ ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്നും ആഡംബരത്തിൽ നിന്നും പ്രൌഢിയിൽ നിന്നും സുവേച്ഛകളിൽ നിന്നും ഗന്ധങ്ങളിൽ നിന്നും ഒക്കെ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വയം ചെറുതാക്കി ശൂന്യവൽക്കരിച്ച് തപസ്സിന്റെയും പ്രാശസ്ത്യത്തിന്റെയും ചൈതന്യം ഉൾക്കൊണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അവൾ അനാവരണം ചെയ്തു. ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു എന്ന് പറയാ. ചെറുതായുള്ള പ്രാർത്ഥനയല്ലത്, ശക്തിമത്തായ പ്രാർത്ഥന, നൊമ്പരപ്പെട്ട പ്രാർത്ഥന. നിലവിളിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാ? കരയുന്ന ആരാ? ഒരുവിധമുള്ള മിക്ക സമയത്തും കുഞ്ഞുങ്ങളല്ലേ. ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കരയാൻ ഒരു ലജ്ജയുമില്ല, ഒരു നാണവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ചമ്മലുമില്ലല്ലോ. എന്നാ നിങ്ങൾ നോർത്തു നോക്കിയേ, പ്രിയപ്പെട്ട അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ആണുങ്ങൾ കരയില്ല എന്ന്. ആണുങ്ങൾക്ക് വിഷമില്ല, അങ്ങോട്ടൊന്നുമല്ല. അതുകൊണ്ടല്ലേ ആണുങ്ങൾ കൂടുതൽ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നത്. സ്ത്രീകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാരണം എന്താ? ആണുങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പന്റെ അമ്മയുടെ ഭാര്യയുടെ കൊച്ചുമകൾ മരിച്ചു കിടക്കുമ്പോൾ, ഈ കൊച്ചു കുഞ്ഞു മരിച്ചു കിടക്കുമ്പോൾ ഏത് ആണെന്നാണ് പ്രയാസമില്ലാത്തത്? കാരണം എല്ലാ മനുഷ്യർക്കും വൈകാരികമായ ഒരു തലമുണ്ട്. പക്ഷെ അവർ കരയുന്നില്ല അത്രേ. അത് മിടുക്കാണെന്ന് വിചാരിക്കുന്നവരു പോലും ഉണ്ട്. പക്ഷെ അത് മിടുക്കല്ല എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത്. അങ്ങനെ കരയാതിരിക്കുന്ന മനുഷ്യർ, കാരണം എന്താ? ഓ കരഞ്ഞാലോ, കരഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ ആണല്ലേ, മീശയില്ലേ, ആണല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ. എന്ന് വെച്ചാൽ ചെറുതാകാൻ ശൂന്യവൽക്കരിക്കാൻ എളിമപ്പെടാൻ പറ്റുന്നില്ല അത്രേ. നമ്മുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല, നമ്മുടെ വ്യർത്ഥാഭിമാനം അനുവദിക്കുന്നില്ല, നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ അനുവദിക്കുന്നില്ല, ഈ ലോകത്തിന്റെ സ്വാധീനം നമ്മെ അനുവദിക്കുന്നില്ല. പക്ഷേ യൂദിത്ത് എന്ന യുവതി ഇതെല്ലാം മറന്നത്രേ. എല്ലാം മറന്നിട്ട് ചെറുതായി തന്റെ ആഡംബരവും പ്രൌഢിയും തന്റെ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അഴിച്ചു വെച്ചിട്ട് ഇസ്രായേൽ ജനത്തിന്റെ മോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നിലവിളിച്ചുള്ള പ്രാർത്ഥന ചെറുതാകലിന്റെ ഒരു അടയാളമാണ്, ശൂന്യവൽക്കരണത്തിന്റെ ഒരു സന്ദേശമാണ്. കാരണം എല്ലാ ആശ്രയവും ദൈവത്തിൽ വെക്കുന്നതിന്റെ ഒരു പ്രത്യക്ഷ സാക്ഷ്യം കൂടിയാണ് നിലവിളിച്ചുള്ള ഉച്ചത്തിലുള്ള പ്രാർത്ഥന. അതാണ് നമ്മുടെ പോട്ടയിലുണ്ട് വേലിലൊക്കെ നമ്മൾ സർവ്വശക്തിയോടെ നിലവിളിക്കുക. പിന്നെയും പിന്നെയും ധ്യാനഗുരുക്കന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കുറേയും കൂടി സ്വരത്തില്, നല്ല സ്വരത്തില്, ഇടുനാദം പോലെ, പെരുവെള്ളം പോലെ, കരമുയർത്തി, ഹൃദയം ഉയർത്തി, ശബ്ദത്തില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നിലവിളിച്ചുള്ള എല്ലാ പ്രാർത്ഥനയും ബൈബിളിൽ നമ്മൾ കാണുന്നത് എന്താ? പുതിയൊരു അഭിഷേകത്തിന്റെ, പുതിയൊരു അനുഗ്രഹത്തിന്റെ, പുതിയൊരു വിടുതലിന്റെ, പുതിയൊരു മോചനത്തിന്റെ, പുതിയൊരു വഴിയുടെ പാത അവസരം ഒരുക്കുന്നതാണ്. അങ്ങനെ യൂദിത്ത് പ്രാർത്ഥിച്ചു. ഇതാ അതിനുശേഷം പറയുക, യൂദിത്ത് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചിട്ട് അവൾ എഴുന്നേറ്റു. ഇസ്രായേലിനെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കുവാനും വന്ന കൊളോപെർണസിന്റെ പക്കലേക്ക് അവൾ പോവുകയാണ്. അവിടെ ചെന്ന് കൊളോപെർണസിനെ
നിരുപാധികം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവന്റെ തല വെട്ടിയെടുക്കുന്ന യൂദിത്തിനെ നമ്മൾ കാണുകയാണ്. അവനെ അവന്റെ സൈന്യത്തെയും ചിതറിക്കുന്ന ഒരു പാവം സ്ത്രീ. എന്നാൽ അവൾ വെറും പാവമല്ലോട്ടോ, അവളാണ് ലോകത്തിലെ ശക്തിമത്തായ സ്ത്രീകളിൽ ഒരുവൾ. അങ്ങനെ യൂദിത്തെ കൊളോപെർനസിനെ പരാജയപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ പറയുന്നൊരു വചനമുണ്ട്, 11:11. തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തിലേക്ക്, ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആർക്കും എത്താൻ പറ്റുന്ന കാര്യമാണ്. ആര് ദൈവസന്നിധിയിലും മനുഷ്യരുടെ ഇടയിലും കുടുംബത്തിലും തങ്ങളെ തന്നെ വെറുമിയാക്കി ചെറുതാക്കി ശൂന്യവൽക്കരിച്ച് ശിശുഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നുവോ, പ്രാർത്ഥിക്കുന്നുവോ, ശരണപ്പെടുന്നുവോ, ദൈവത്തെ ശരണപ്പെടുന്നുവോ, അവർക്കെല്ലാം ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരവലയത്തിന്റെ താങ്ങും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തുറക്കൂ, വാതിൽ തുറക്കൂ, ദൈവം നമ്മുടെ ദൈവം നമ്മോടുകൂടെ. അങ്ങനെ ഇസ്രായേലിനെ മോചിപ്പിച്ച യൂദിത്ത്, ശൂന്യവൽക്കരണത്തിലൂടെ രക്ഷിച്ച യൂദിത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയെ കുറിച്ച് വീണ്ടും നോക്കുകയും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നെ സംഭവിക്കട്ടെ. ലോകത്തിന്റെ യുക്തി കൊണ്ടും ലോകത്തിന്റെ ബുദ്ധി കൊണ്ടും ലോകത്തിന്റെ ശക്തി കൊണ്ടും മറിയൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അത്? ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരമൊന്നുമില്ലല്ലോ, ഉത്തരമൊന്നുമില്ലല്ലോ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ലോകത്തിൽ ഒരു ശാസ്ത്രത്തിനും പറ്റുന്നില്ല. മനുഷ്യന്റെ അന്തരാത്മാവിൽ തുടി കൊട്ടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് അവനാഗ്രഹിക്കുന്ന വിധം, അവനെ തൃപ്തിപ്പെടുത്തുന്ന വിധം ഉത്തരം നൽകാൻ ഒരു ശാസ്ത്രത്തിനും ശരിയായ വിധം പറ്റുന്നില്ല. എന്തൊക്കെയോ നൽകാൻ പറ്റും, എന്തൊക്കെയോ പറയാൻ പറ്റും, എന്തൊക്കെയോ ഉത്തരം നൽകാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ലോകത്തിന് കൊടുക്കാൻ പറ്റാത്ത ഉത്തരം മറിയത്തിന് കൊടുക്കുന്നത് സ്വർഗമാണ്. മറിയത്തിന് ആ ഉത്തരം ലഭിക്കുന്ന എപ്പോഴാ? അവൾ ദൈവസന്നിധിയിൽ ശൂന്യവൽക്കരിച്ച് നിൽക്കുമ്പോഴാ. മറിയം ലോകത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടപ്പോൾ, ലോകത്തിന് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉത്തരം നൽകാൻ പറ്റില്ല എന്ന് തിരിച്ചറിയുമ്പോൾ മറിയം വിളിച്ചു പറയുന്നത് എന്താ? ഇതാ കർത്താവിന്റെ ദാസി, ഞാൻ കർത്താവിന്റെ ദാസിയാണെന്ന് പറഞ്ഞ് അവന്റെ മുൻപിൽ കൈകൂപ്പി ശിരസ് നമിച്ച് താഴ്മയോടെ നിൽക്കുന്ന മറിയത്തെ പരിശുദ്ധാത്മാവ് ഒന്ന് വിഴുങ്ങുകയാണ്, പരിശുദ്ധാത്മാവ് ഒന്ന് വലയം ചെയ്യുകയാണ്. ആ ആത്മാവിൽ മിശിക അവരുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുകയാണ്. അവൾ അങ്ങനെ ലോകത്തിൽ ആദ്യത്തെ സക്രാരിയായി, വാഗ്ദാന പേടകമായി, കൂടാരമായി, ദൈവത്തിന്റെ കൂടാരമായി, സാന്നിധ്യത്തിന്റെ നിറവും തികവുമായി മാറുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശൂന്യവൽക്കരണത്തിന്റെ സവിശേഷത, ചെറുതാകലിന്റെ സവിശേഷത, എളിമപ്പെടലിന്റെ സവിശേഷത. എന്താ മറിയത്തിന് ലഭിച്ചത്? മറിയത്തിന് എല്ലാം ലഭിച്ചു. അപ്പോൾ ഇനി ആ മറിയത്തെ നോക്കുകയും, മറിയം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ മുഴുവൻ അഭിഷേകം മുറ്റിയതായിട്ട് മറിയല്ലേ. എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. ഇതാ എലിസബത്ത് മാത്രമോ, അവരുടെ ഉദരത്തിൽ കിടന്ന ശിശു പോലും സന്തോഷത്താൽ കുതിച്ചിയാടി എന്നല്ലേ പറയുന്നത്? ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികള്, അവർക്കും അഭിഷേകം ലഭിക്കും. ഒരു വ്യക്തിയുടെ ശൂന്യവൽക്കരണത്തിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ ചേർത്ത് വെക്കുന്നതിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് അഭിഷേകം ലഭിക്കുന്നു. ആ വ്യക്തിയിലൂടെ ആ കുടുംബത്തിലും ആ ദേശത്തും അവരുടെ ബന്ധുമിത്രാദികൾക്കും അയൽക്കാർക്കും ഒക്കെ അഭിഷേകം ലഭിക്കുകയാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. മറിയം അപ്പോൾ പറയുന്നത് എന്താ? ഇതാ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ, വലിയ നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ, വലിയ കൃപകൾ ഉണ്ടാകണമെങ്കിൽ, വലിയ ജോലിയും വലിയ സാമ്പത്തിക മേഖല പോലും ഉയരണമെങ്കിൽ ദൈവസന്നിധിയിൽ എളിമപ്പെടണം. 37:40 വായിക്കുന്നുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് ശൂന്യവൽക്കരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യരുടെ കഥ. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന സങ്കീർത്തകൻ പറയുന്നത് വളരെ രസകരമാണ്. 40 നമ്മൾ വായിക്കും. സങ്കീർത്തനം 40 വായിക്കുന്ന വചനം ഇതാണ്, വളരെ അനുഗ്രഹത്തിന്റെ ഒരു വചനം. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അതായത് പള്ളിയിൽ പ്രാർത്ഥിച്ചിരിക്കാൻ പറ്റണമെങ്കിൽ ശൂന്യവൽക്കരണത്തിന്റെ ആത്മാവ് ഉണ്ടാവണം. മണിക്കൂറുകൾ ദൈവത്തെ നോക്കിയിരിക്കാൻ പറ്റണമെങ്കിൽ ശൂന്യവൽക്കരണത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിലോ അവിടെ ഇവിടെയോ അതും ഇതും കണ്ടും കേട്ടും ഇങ്ങനെ ഇങ്ങനെ തലയും തിരിച്ചുകൊണ്ടിരിക്കും.
ഇങ്ങനെ വചനം പറയുകയാണ്, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു. കാൽവെപ്പുകൾ എന്നുവെച്ചാൽ അവന്റെ ചുവടുകള്, പ്രവർത്തനങ്ങള്, കടന്നിരുന്ന സ്ഥലങ്ങള് എല്ലാം കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എന്റെ ആദരങ്ങളിൽ നിക്ഷേപിച്ചു. ഹല്ലേലൂയാ. വീണ്ടും പറയുകയാണ് സങ്കീർത്തനം 37:34, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് എന്നെ ആദരിക്കും. അതാ ഞാൻ പറഞ്ഞത്, ഭൗതികമായും ആത്മീയമായുമുള്ള അഭിഷേകം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയാ. ദൈവസന്നിധിയിൽ നമ്മൾ ക്ഷമയോടെ, എളിമയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ, ശൂന്യവൽക്കരണത്തിന്റെ ചൈതന്യത്തോടെ ഇരിക്കുമ്പോൾ, നിലകൊള്ളുമ്പോൾ ദൈവം എല്ലാ വിധത്തിലും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. മറിയം പറയുന്ന വാക്കെന്താ വീണ്ടും? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തില്, സ്തോത്രഗീതത്തില്, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തലമുറകൾ നീണ്ടു നിൽക്കുന്ന അഭിഷേകം, സത്യം അല്ലേ അത്? നിയമാവർത്തന പുസ്തകം 5:6-11 പറയുന്ന അതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നിന്ന് അവിടുന്ന് ചെയ്ത വൻകാര്യങ്ങളെല്ലാം അനുസ്മരിക്കുക. അങ്ങനെ അനുസ്മരിക്കാനും ദൈവത്തെ ഓർക്കാനും നമുക്ക് സാധിക്കണമെങ്കിലോ എപ്പോഴാ പറ്റുക? ശൂന്യവൽക്കരിക്കുമ്പോഴേ പറ്റുള്ളൂ. ശൂന്യവൽക്കരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മയില്ല. ദൈവത്തെ ഓർക്കാൻ സമയമില്ലത്രേ. ദൈവത്തെ ഓർക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? സമയമില്ലാത്തതുകൊണ്ടല്ല, സത്യത്തില് നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ ദുരഭിമാനമാണ്. ഞാൻ ആരോ ആണ്, എന്തോ ആണെന്ന ഓർമ്മയാണ്, ചിന്തയാണ്. എനിക്കെല്ലാം ഉണ്ടെന്ന വിചാരമാണ്. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഒരു ഭൂമി ഉഴുത്തം മതി തീരാൻ, ഒരു സെക്കൻഡ് മതി ആരോഗ്യം തീരാൻ. അങ്ങനെയല്ലേ പലരും ആരോഗ്യമുണ്ട് എന്ന് വിചാരിച്ച് നാട്ടിത്തോട് നടക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്താ പ്രശ്നം? ആ, ക്യാൻസറാണ്. എത്രാം സ്റ്റേജ്? 3rd stage, 4th stage. ഹൃദയം തീർന്നു, കരളും ചങ്കും ദ്രവിച്ചുകൊണ്ടിരിക്കുക, ചങ്കിന്റെ കുഴലുകളെല്ലാം അടഞ്ഞു കിടക്കുക. ഇനി ഏതാനും മണിക്കൂർ, ഏതാനും ദിവസം, തീർന്നില്ലേ? ഇത്രയൊക്കെ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾക്കുള്ളൂ. അങ്ങനെയല്ലേ സങ്കീർത്തനം തന്നെ പറയുന്നുണ്ടല്ലോ, ഏറിയാൾ 100 വർഷം എന്നൊക്കെ പറയുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ആരോഗ്യത്തെക്കുറിച്ചോ, ആനന്ദത്തെക്കുറിച്ചോ, സമ്പത്തിനെ കുറിച്ചോ, സ്ഥാനമാനങ്ങളെക്കുറിച്ചോ, കാറുകളെക്കുറിച്ചോ, നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പൗലോസിലെ പറയുമ്പോൾ ഓർക്കണം. കർത്താവിൽ അഭിമാനിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈ ശൂന്യവൽക്കരണത്തിന്റെ ആത്മാവ് ഉണ്ടാവും. അതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിയം അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ തലമുറകൾ തോറും അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അതല്ലേ നമ്മൾ കാണുന്നതും? മറിയത്തിന് മാത്രമൊന്നുമല്ല ഈ അഭിഷേകം. യെശയ്യാ പ്രവാചകൻ ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വം കണ്ട് നടുങ്ങിപ്പോയി, വിസ്മയിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ യെശയ്യാ പറയുകയാണ്, ഇത് ദർശിക്കുവാനോ കാണുവാനോ നുകരുവാനോ ഒന്നും ഞാൻ യോഗ്യനല്ല കർത്താവേ, ഞാൻ യോഗ്യനല്ല ദൈവമേ, മറിച്ച് ഞാൻ ആരാണ്? അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളിലൂടെ മത്തി വസിക്കുന്നവനുമാണ്. ദൈവസന്നിധിയിൽ ആരെളുമ്പപ്പെടുന്നുവോ, ആര് ശൂന്യം വിളിക്കുന്ന അവർക്കൊക്കെ കർത്താവിന്റെ അഭിഷേകം ലഭിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമല്ലേ യെശയ്യാ പ്രവാചകന്റെ ജീവിതം? ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കുകയേ, പ്രവാചകനായ യെശയ്യാ ദൈവത്തിന്റെ മഹത്വം ദർശിച്ച് അത്ഭുതം കൊള്ളുകയാണ്, വിസ്മയം കൊള്ളുക. ഒരു സൈഡില്, മറു സൈഡില് അതൊന്നും ആ മഹത്വത്തിന്റെ അഴികത്തെത്താൻ പോലും എനിക്കാവില്ലല്ലോ എന്ന നൊമ്പരം ആ ചങ്കിനെ അങ്ങ് ഏൽക്കുകയാണ്. എന്റെ യെശയ്യാ വിളിച്ചു പറയുക, ദൈവമേ ദൈവമേ, എന്റെ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ അല്ലേ? മാലാകമാട സ്വരം ഞാൻ കേൾക്കുന്നു. ഞാനോ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മത്തി വസിക്കുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ ഇങ്ങനെ തന്നെ തന്നെ ചെറുതാക്കി ചെറുതാക്കി താഴ്മയോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സ്വർഗം തുറക്കപ്പെടുകയാണ് വീണ്ടും. അതൊരു അത്ഭുതകരമായ തുറക്കലാണ്. സ്വർഗത്തിൽ നിന്നും ഇതാ ദൈവം മാലാഖ അയക്കുന്നു. യെശയ്യായുടെ അധരങ്ങളില് ഇതാ തീക്കട്ട കൊണ്ട് മാലാഖ സ്പർശിക്കുന്നു. തീക്കട്ട, തീയുടെ പ്രത്യേകത എന്താ? അത് ശുദ്ധി വരുത്തുന്നതാണ്, അത് മാറ്റിമറിക്കുന്നതാണ്, അത് മാറ്റിമറിച്ച് പുതിയവ സൃഷ്ടിക്കുന്നതാണ്.
വേറെ തരത്തിൽ പറഞ്ഞ തീക്ക് അങ്ങനെ ഒട്ടനവധി സവിശേഷതയുണ്ട്. ചൂട് പകരുന്നതാണ്, തീ കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം, രുചി പകരുന്നതാണ്. അങ്ങനെ അങ്ങനെ അങ്ങ് ആലോചിച്ച് നോക്കുകയും യേശയ്യാടെ അതിരത്തിൽ തീ കൊണ്ടുകുത്തി. യേശയ്യാ ശക്തി പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു, ശുദ്ധി പ്രാപിച്ചു. യേശയ്യാ സ്വയാബോധമുള്ളവനായി മാറി. യേശയ്യാ ദൈവ ചൈതന്യമുള്ള ഫൈതലായി മാറി, പുരുഷനായി മാറി. യേശയ്യായ ദൈവം വലിയ ദൗത്യമേൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, യേശയ്യാക്ക് എപ്പോഴാ സാധിച്ചത്? ശൂന്യവൽക്കരിച്ചപ്പോഴല്ലേ. നമുക്കൊക്കെ പലപ്പോഴും ദൈവത്തിന്റെ ചൈതന്യം ലഭിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താ? മിശിഹാ ഒരുക്കിയ കുമ്പസാരം എന്ന കുദാശി ഓർത്ത് നോക്കുകയും കുമ്പസാരത്തിൽ നമുക്ക് അണയണമെങ്കിൽ എന്താ വേണ്ടത്? കുമ്പസാരക്കൂട്ടിൽ പോകണമെങ്കിൽ ഒരു ശൂന്യവൽക്കരണത്തിന്റെ, ചെറുതാകലിന്റെ, ഒരു തരത്തിൽ പറഞ്ഞാൽ എസ് വി ബാക്കിൽ പറഞ്ഞാൽ ചമ്മലാകുന്നതിന്റെ, നാണം കെടുന്നതിന്റെ ഒരു ഒരു മനസ്സുകൂടി നമുക്ക് വേണം. അങ്ങനെ ഇല്ലാത്ത ആത്മാക്കള് മനുഷ്യരെന്ത് ചെയ്യും? സത്യസമയത്ത് കുമ്പസാരിക്കില്ല. കുമ്പസാരം ഇങ്ങനെ നീട്ടി നീട്ടി ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, 10 വർഷം, 20 വർഷം, ഇങ്ങനെ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്ന കുമ്പസാരം ഇല്ലാത്ത ജീവിതം എന്താ സംഭവിക്കുന്നത്? അവിടെ അശുദ്ധി പെരുകും, അവിടെ അധർമ്മം പെരുകും, അവിടെ ജീവിതത്തില് അവരുടെ ജീവിതത്തില് ശൂന്യത പെരുകും, അവരുടെ ജീവിതത്തില് സ്നേഹരാതിഥ്യം ഉണ്ടാവും. ആ മനസ്സുകളിൽ മാനവികതയും സാഹോദര്യവും സൗഹൃദവും കൂട്ടായ്മയും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞങ്ങ് പോയിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അശുദ്ധിയുടെ ആത്മാവ് അവിടെ വർത്തിക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം? യശയോട് കുമ്പസാരമാണ് നടത്തിയത്. വാസ്തവത്തില് സത്യം തുറന്നു പറഞ്ഞു, രഹസ്യ കുമ്പസാരമായിരുന്നില്ല എന്നേ ഉള്ളൂ. പരസ്യമായിട്ടാണ് യശയ പറയുന്നത്, പറഞ്ഞത് ദൈവത്തോടാണ്. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ആദിമസഭയിൽ പരസ്യ കുമ്പസാരം ഉണ്ടായിരുന്നതാണ്. പ്രിയപ്പെട്ടവര്, അങ്ങനെ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റിയാലോ? അതായത് കുമ്പസാരിക്കണമെങ്കിൽ ശൂന്യവൽക്കരിക്കണം, ചെറുതാകണം, മറ്റുള്ളവരുടെ മുൻപിൽ എളിമപ്പെടണം. അങ്ങനെ ശൂന്യവൽക്കരിക്കുമ്പോൾ എന്തുണ്ടാവും? അഭിഷേകം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും, കൃപയുണ്ടാവും. കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് നമ്മെന്നറിയും. അതല്ലേ പൗലോസിലെ പറയുക, നിങ്ങൾക്ക് ലഭിച്ച അഭിഷേകം, 2 തിമോത്തി 1:6 ശ്ലീഹ പറയുന്ന അതാണ്. നിങ്ങൾ ലഭിച്ച അഭിഷേകം, ദൈവകൃപ ഉജ്ജ്വലിപ്പിക്കുക. ആ വചനം എങ്ങനെയാണ്? എന്റെ മകനെ, എന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി നിനക്ക് ലഭിച്ച ദൈവിക കൃപകളെ ഉജ്ജ്വലിപ്പിക്കുക. ധീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ധീരതയുടെയും ആത്മധൈര്യത്തിന്റെയും പ്രത്യാശയുടെയും ആത്മാവിനെയാണ് ദൈവം നിന്റെ മേൽ വർഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ദൈവാത്മാവിന്റെ ചൈതന്യം നമുക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ സ്ലീഹായെ പോലെ നമ്മൾ ചെറുത. പൗലോ സ്ലീഹ നടപടി പുസ്തകം 9-ാം അധ്യായത്തില് മഹാപണ്ഡിതനായിരുന്നു, യഹൂദ പ്രമാണിയായിരുന്നു, വലിയ വിജ്ഞാനിയായിരുന്നു. പ്രസലോൺ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതെല്ലാം ആയിരുന്നിട്ടും ഈ സ്ലീഹ ആരുടെ മുൻപിലാ മുട്ടുമടക്കിയത്? അനന്യാസിന്റെ മുൻപിൽ മുട്ടുമടക്കി. മുട്ടുമടക്കി എല്ലാ ജീവിതത്തിന്റെ വ്യഗ്രതയിൽ നിന്നും, ആകുലതയിൽ നിന്നും, ലക്ഷ്യങ്ങളിൽ നിന്നും, പ്രവർത്തന മേഖലയിൽ നിന്നെല്ലാം 2-3 ദിവസത്തേക്ക് സ്ലീഹ ഇങ്ങോട്ട് മാറി നിന്നു. എന്നുവെച്ചാൽ ഒരു ധ്യാനത്തിന്റെ ആഴ്ച എന്ന് നമുക്ക് പറയാം. സ്ലീഹ വാർഷിക ധ്യാനം നടത്തുകയാണ്. ഈശോയുടെ ദർശനം ഏറ്റുവാങ്ങിയ സാവൂള്, ആ സമയത്ത് ഇത്ര പണ്ഡിതനായ ഈ സാവൂൾ ഇതാ ആ അനന്യാസിന് മുൻപിൽ മുട്ടുമടക്കി. മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തിന്റെ സ്പർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനന്യാസ് കൈവയ്ക്കുന്നു. ഇതാ സാവൂളിന്റെ കണ്ണിൽ നിന്നും ചെതമ്പൽ അടർന്നു വീണുവെന്ന് വചനം വ്യക്തമായിട്ട് പറയുക. അടർന്നു വീണുവെന്ന് മാത്രമല്ല, അത് നിഷേധാൽബം, എന്നുവെച്ചാൽ പാപത്തിന്റെ, ശാപത്തിന്റെ, കെട്ടിന്റെ, ദുർമോഹത്തിന്റെ, ദുരാഗ്രഹത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, മതഭ്രാന്തിന്റെ ചെതുമ്പൽ അടർന്നു വീണു സാവൂളിന്റെ കണ്ണിൽ നിന്ന്. പിന്നെ സാവൂൾ തികച്ചും ഒരു പുതിയ മനുഷ്യനായി, എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മനുഷ്യനായി. സാവൂളിന്റെ മുന്നിൽ പിന്നെ വർക്കമില്ല, വർണ്ണമില്ല, ജാതിയില്ല, എല്ലാവരും ദൈവമക്കളായി. അതിന്റെ പ്രത്യക്ഷ അടയാളമല്ലേ? ഈ മഹാ യഹൂദനായിരുന്ന, പണ്ഡിതനായിരുന്ന ഈ സാവൂളാണല്ലോ ഈ വിജാതീയരായ മനുഷ്യരുടെ പക്കലേക്ക് പോകുന്നത്, അവരുടെ ഒപ്പം ഭക്ഷിക്കുന്നത്, അവരോടൊപ്പം കിടക്കുന്നത്, അവരെയൊക്കെ മാറോട് ചേർത്ത് അണച്ച് ചുംബിക്കുന്നത്, ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കുന്നത്, വർണ്ണങ്ങൾക്കും വർഗങ്ങൾക്കും ജാതിക്കും സമ്പത്തിനും സ്ഥാനമാനത്തിനും ഒക്കെ അതീതമായി ഉയരുന്ന സാവൂൾ പൗലോസ്, ഇതാണ് ശൂന്യവൽക്കരണത്തിന്റെ സവിശേഷത. പ്രിയപ്പെട്ട ദൈവദേനമേ, കർത്താവ് നമ്മെ വിളിക്കുന്നത് ഈ അഭിഷേകത്തിന് വേണ്ടിയാണ്. അതായത് അതിർവരമ്പുകളില്ലാതെ,
കെട്ടുകളില്ലാതെ, ബന്ധനമില്ലാതെ, എന്റേതെന്ന പാപമില്ലാതെ, നമ്മുടേതെന്ന പാപത്തോടെ, എല്ലാവരും ഒന്നാണെന്ന പാപത്തോടെ, സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ചൈതന്യത്തിലേക്ക് ഉയരുവാൻ വളരുവാൻ നമുക്ക് വേണ്ടത് ഈ ശൂന്യവൽക്കരണത്തിന്റെ ആത്മാവാണ്. അങ്ങനെ നമ്മൾ ശൂന്യവൽക്കരിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ സങ്കീർത്തകൻ 31:19 ഇങ്ങനെ പറയും, കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, അവ തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു, അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലെ കുരിശിന്റെ പോഷത്തെ ഏറ്റുവാങ്ങി പിതാവിന്റെ ഹിതം പൂർത്തിയാക്കുന്ന, ശൂന്യവൽക്കരിക്കുന്ന ഓരോ ദൈവഭക്തന്റെയും ഭക്തിയുടെ മേൽ അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ആ സമയത്ത് വർഷിച്ചുകൊണ്ടിരിക്കും. അവിടുന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നിരവധി അനുഗ്രഹങ്ങൾ, നിരവധി അഭിഷേകങ്ങൾ, നിരവധി നൂതന മാർഗങ്ങൾ, നിരവധി കൃപകള് സാമ്പത്തികമായും ഭൗതികമായും ആത്മീയമായും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സത്യം തന്നെയാണ്. അത് ഏറ്റുവാങ്ങണമെങ്കിൽ അവിടുത്തെ ഹിതാനുസരണം, അവിടുത്തെ മനോഭാവം നമ്മൾ ഉൾക്കൊള്ളണം. ശൂന്യവൽക്കരണത്തിന്റെയും എളിമയുടെയും ലാളിത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒക്കെ ചൈതന്യം ഉൾക്കൊള്ളണം. അപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് തന്റെ ഭക്തരെ അവിടുന്ന് അഭിഷേകം ചെയ്ത് ഓരോ ദിനവും പുതിയ ദിനമായി, ഓരോ ദിനവും പുതിയ ദൈവസ്നേഹത്തിന്റെ അനുഭവമായി മാറുന്നു, മാറ്റും എന്ന നിശ്ചയമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ അതാണ് പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കൃപാവരം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് അഭിഷേകത്തിന് വേണ്ടി നമ്മെ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ, രാക്കന്മാരെ പോലെ, ഈശോയെ പോലെ, ദൈവപിതാവിനെ പോലെ, പരിശുദ്ധാത്മാവിനെ പോലെ ചെറുതാക്കാം. ശൂന്യവൽക്കരണത്തിന്റെ ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാം. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട് അവിടുത്തെ പ്രിയപുത്രന്റെ തിരിച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ അവിടുത്തെ കൃപാവരെ ഏറ്റുവാങ്ങുന്നതിന് ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ വ്യർത്ഥാഭിമാനം, ഞങ്ങളുടെ ദുരാഭിമാനം, ഞങ്ങളുടെ സ്വാർത്ഥതകള്, ഞങ്ങളുടേതായ മോഹങ്ങള്, കർത്താവെ ലോകത്തിന്റെ അരൂപിയുടെ സ്വാധീനങ്ങള്, കെട്ടുകള് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, അഗ്നിയാൽ നീക്കിക്കളയണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തിലേക്കും ദൈവജനത്തിന് നന്മയിലേക്കും മുന്നേറുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ അന്തരംഗത്തെ അവിടുന്ന് നവീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ, ഇന്ദ്രിയങ്ങളെ അവിടുന്ന് പവിത്രീകരിക്കണമേ. യശയായപോലെ ഞങ്ങളും അങ്ങയുടെ മുൻപിൽ താഴ്മയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ താഴ്മയെ അങ്ങ് പരിഗണിക്കാതെ, സഭയുടെ താഴ്മയെ, പിതാക്കന്മാരുടെ താഴ്മയെ, അവിടുത്തെ പ്രിയപുത്രന്റെ കുരിശുമരണത്തോളം ശൂന്യവൽക്കരിക്കുന്ന താഴ്മയെ തിർക്കൺപാർത്ത് ഞങ്ങളെയും ലോകത്തെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. കർത്താവെ കരങ്ങൾ നീട്ടണമേ, ആശീർവാദത്തിന് ചൈതന്യം നിറയ്ക്കണമേ, പ്രഭാവരത്തിന് നീർച്ചാലൊഴിക്കണമേ. ഞങ്ങൾ അങ്ങനെ നിന്നെ മഹത്വപ്പെടുത്തട്ടെ. പുതിയ മാനവികതയിലേക്ക്, പുതിയ ദൈവ ചൈതന്യത്തിലേക്ക് ഞങ്ങൾ ഉയരട്ടെ. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മക്കളായി, അതിന്റെ വക്താക്കളായി, സാക്ഷികളായി ഞങ്ങൾ നീരട്ടെ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോദീപകം ജീവ